ഞാൻ ഇപ്പോൾ സിറ്റിംഗ് എം എൽ എ ആണ്. ഞാനവിടെ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളുണ്ട്. അതൊരു മതേതരത്വ സംസ്കാരത്തിന് ഉതകുന്ന വികസന പ്രവർത്തനമാണ്. ഏതെങ്കിലും ഒരു ജാതിക്കാർക്കോ ഏതെങ്കിലും ഒരു മതക്കാർക്കോ അല്ലെങ്കിൽ ഏതൊരു ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ വേണ്ടി ഊന്നൽ കൊടുത്ത് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനമല്ല. വികസന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സർവേ ഒരു സംഘടന നടത്തിയിരുന്നു, ഒരു നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ. ആ സർവേയിൽ 10 മണ്ഡലങ്ങളിൽ നല്ല വികസന പ്രവർത്തനം നടന്ന 10 മണ്ഡലങ്ങളിൽപ്പെട്ട ഒന്നാണ് നിയമം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു പ്രദേശത്ത് ശുദ്ധജലം കിട്ടുന്നില്ല, വാട്ടർ അതോറിറ്റിക്ക് പൈസയില്ല. അപ്പോൾ എൻ്റെ എം എൽ എ ഫണ്ടും അല്ലെങ്കിൽ ആസ്തി വികസന ഫണ്ടോ അല്ലെങ്കിൽ ഞാൻ മുഖാന്തരം ഗവൺമെൻറ്റിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി സ്വരൂപിക്കാൻ കഴിയുന്ന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്ത് ശുദ്ധജലം എത്തിക്കുകയാണ്. പക്ഷേ അവിടെ ഒരു ഒരു പ്രശ്നമുണ്ട് നമ്മുടെ മുന്നിൽ. ഇപ്പോൾ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് ചെയ്യുന്ന പ്രവൃത്തിയുടെ എല്ലാം അവിടെ എം എൽ എ വി ശിവൻകുട്ടിയുടെ പ്രാദേശിക വികസന ഫണ്ട് കൊണ്ടാണ് ഈ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചത് എഴുതി വയ്ക്കാം. പക്ഷേ ഇതിൽ എഴുതി വയ്ക്കാൻ വേണ്ടി പറ്റില്ല, കുഴലിൽ എഴുതി വയ്ക്കാൻ പറ്റും, വെള്ളം എഴുതി പോകുന്ന കുഴൽ. ഇതേപോലെ തന്നെ സിവറേജ് മലിനജലം ഒഴുകുന്ന സ്ഥലത്ത് ആ ഡിപ്പാർട്ട്മെൻ്റ് ഫണ്ടേ ഇല്ല. അതുപോലെ പക്ഷേ 50 പേരുടെ ഒരു ആവശ്യമായിരിക്കും ഒരു പ്രദേശത്ത്, അല്ലെങ്കിൽ 10 പേരുടെ. ഞാൻ ഉദാഹരണം ഞാൻ പറയാം, 10 പേരൊന്നുമല്ല 8 പേരുടെ ഒരു ആവശ്യമുണ്ടായിരുന്നു. പുന്നയ്ക്കാമുകൾ പിന്നെ വാർഡിൽ ഒരു പ്രദേശത്ത് ഒരു കുളത്തിൻ്റെ കര 8 ദളിത് കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം. അവരുടെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ കുളത്തിലത്തേക്കാണ് പോകുന്നത്. എത്രയോ വർഷക്കാലമായി, പക്ഷേ 1,000,000 രൂപ ചിലവഴിക്കണം. ഒരു എം എൽ എയും 1,000,000 രൂപ സാധാരണഗതിയിൽ ഈ 8 വീട്ടുകാർക്ക് ചിലവഴിക്കാൻ വേണ്ടി പോവില്ല. അപ്പം ഞാൻ രാഷ്ട്രീയപരമായി നോക്കി, എൻ്റെ 4 വീട്ടുകാർ മാത്രമേ LDFന് വോട്ട് ചെയ്യുന്നവരുള്ളൂ. പക്ഷേ എങ്കിലും അതൊരു മനുഷ്യൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എൻ്റെ ബോർഡ് എഴുതി വയ്ക്കാനും പറ്റില്ല അവിടെ. സിവറേജ് കുഴലിൻ്റെ അകത്ത് ബോർഡ് എഴുതി വയ്ക്കാൻ പറ്റൂ. അവിടെ ഞാൻ അത് അവർക്ക് ഇപ്പോൾ ചെയ്ത ഒരു പ്രവൃത്തിയാണ്. നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരെ വളർന്നു വരുന്നതിന് വേണ്ടി നമ്മൾ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രോത്സാഹനം കൊടുക്കാതെ വരുമ്പോഴാണ് നമ്മുടെ നാട്ടിലെ ഒരു 30 വയസ്സിന് താഴെയുള്ള അല്ലെങ്കിൽ 15 വയസ്സിന് മുകളിലുള്ള ചെറുപ്പക്കാരെല്ലാം അവരുടെ സമയം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് തെറ്റായ മാർഗങ്ങളിലേക്ക് അവർ പോവുകയാണ്. അവരുടെ നല്ല മിടുക്കന്മാരായിരിക്കാം, വിവിധ രംഗങ്ങളിൽ കഴിവുകളുള്ളവരായിരിക്കാം. അവസരങ്ങളാണ് വ്യക്തികളെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ അവർക്ക് പല കാരണങ്ങൾ കൊണ്ട് അവസരം കിട്ടാത്തവരായിരിക്കാം. അപ്പോൾ അതാ മുന്നേ കണ്ടുകൊണ്ട് ഞാൻ കായിക രംഗത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുടവൻ മുകൾ സ്കൂളിൽ ഒരു മൾട്ടി പർപ്പസ് സ്റ്റേഡിയം ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. അവിടെ നോക്കുമ്പോൾ പിന്നെ എനിക്ക് സന്തോഷമാണ്. 100 കണക്കിന് കുട്ടികൾ എല്ലാം ഷട്ടിൽ, ടെന്നീസ്, പിന്നെ വോളിബോൾ, ഫുട്ബോൾ ഒക്കെ കളിക്കുന്നതോടെ, അതുപോലെ തന്നെ കരമന ജംഗ്ഷനിൽ ഒരു ഷട്ടിൽ കോക്ക് റിക്രിയേഷൻ ക്ലബുണ്ട്. അത് ഇൻഡോർ സ്റ്റേഡിയമാണ്. ഞാനവിടെ അവർക്ക് 1,250,000 രൂപ മുടക്കി ഒരു ഉടൻ കോർട്ട് ഉണ്ടായി കൊടുത്തു. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരു ടൂർണമെൻ്റ്, എത്ര കുട്ടികളാവുന്നു കളിക്കുന്നത്. കേരളത്തിലാദ്യത്തെ ഗവൺമെൻറ് സ്കൂളിലെ നീന്തക്കുളം, അത് എൻ്റെ മണ്ഡലത്തിൽ നെടുങ്കാട് സ്കൂളിൽ കേരള ഫയർഫോഴ്സും കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. 1 കോടി രൂപയാണ് എൻ്റെ എം എൽ എ ഫണ്ടിൽ നിന്ന് ചെലവഴിച്ചത്. നമ്മുടെ ഗവൺമെൻറ് സ്കൂളുകളിൽ സാധാരണക്കാരനെയും പാവപ്പെട്ടവനും പഠിക്കേണ്ട സ്കൂളുകളാണ്. ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള നമ്മൾ ഗവൺമെൻറ്, ഞാനൊക്കെ പഠിച്ചിട്ടുള്ള ഗവൺമെൻറ് സ്കൂളിലാണ്. ഗവൺമെൻറ് സ്കൂളിൽ പഠിക്കുന്നതിന് എന്താ കുറവ്? ഒരു കുറവും ഇല്ല, നല്ല ക്വാളിഫൈഡ് അധ്യാപകരാണ്. പക്ഷേ പലരും ഇപ്പോൾ സ്വകാര്യ സ്കൂളുകളെ ആശ്രയിക്കുകയാണ്. പല ഘടകങ്ങളുണ്ട് അത്. അപ്പോൾ അത് ഞാൻ നോക്കിയപ്പോൾ ഒന്ന്, എല്ലാ പല ഗവൺമെൻറ് സ്കൂളുകളിലും വാഹനത്തിൻ്റെ പ്രശ്നമുണ്ട്. മറ്റൊരു കാര്യം ക്ലാസ് റൂംസിൻ്റെ പ്രശ്നം, സ്മാർട്ട് ക്ലാസ് റൂം, അതുപോലെ ഗേൾസ് ഫ്രണ്ട്ലി ടോയ്ലറ്റ്സ്, ഇതൊക്കെയാണല്ലോ ഒരു സ്കൂളിൻ്റെ ഒരു മഹിമ വരുന്നത്. അപ്പോൾ അതിന് ഞാൻ ഒരുപാട് കാശ് അത്തരം കാര്യങ്ങൾക്ക് മുടങ്ങിയിട്ടുണ്ട്. ഭിന്നശേഷിയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് നമ്മുടെ സമൂഹത്തിൽ. അത് ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എന്നെ അങ്ങ് ചിന്തിപ്പിച്ചതാണ്. ഒരു വീട്ടിൽ ചെന്നപ്പോൾ ഒരു 13 വയസ്സായ കുട്ടിക്ക് 2 കാലും ഇല്ല, 2 കൈയും ഇല്ല, ജനിച്ചപ്പോഴേ ഇല്ല. വേറെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു നല്ല ഐശ്വര്യമുള്ള പെൺകുട്ടി, 20 വയസ്സാവും, ആ കുട്ടിക്കൊരു ഒരു ഒരു ട്രൈസൈക്കിൾ വാങ്ങാൻ നിവർത്തിയില്ല. ഞാനങ്ങനെ ഒരു ഫണ്ട് കണ്ടുപിടിച്ച ശേഷം ഇവർക്ക് വേണ്ടി ഡോക്ടർമാരെ കൂടെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പ് നടത്തി.
ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ്. അതിൻ്റെ 192 വരെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. 192 വരെ സെലക്ട് ചെയ്ത് സഹ വി എസ് പങ്കെടുത്തുകൊണ്ട് അവർക്ക് മുഴുവൻ ഈ സാധനങ്ങൾ ഭിന്നശേഷി ഈ ഉള്ളവർക്ക് ഉള്ള ഈ വികലാംഗർക്കുള്ള പിന്നെ ആർട്ടിഫിഷ്യൽ കാല് അതുപോലെ കൈ സൈക്കിൾ ഇതെല്ലാം ഇതിനെ കൊടുത്തു. അതെനിക്കൊരു എൻ്റെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ എനിക്കൊരു ആവേശം തന്നിട്ടുള്ള ഒരു ആത്മസംതൃപ്തി തോന്നിയിട്ടുള്ള നിമിഷങ്ങളാണ്. ഒരു ഘട്ടത്തിൽ ചെറുപ്പക്കാർക്ക് രാഷ്ട്രീയത്തോടൊരു താല്പര്യം ഇല്ലേ, പക്ഷേ സോഷ്യൽ മീഡിയ സജീവമായതോടുകൂടി യുവാക്കൾ വളരെ രസകരമായി അവർ ഇടപെടുന്നുണ്ട്. അവരെ ചില പോസ്റ്റിംഗ്, അത് LDF ആയിക്കോട്ടെ, UDF ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, ആ പോസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അർത്ഥവത്തായിട്ടുള്ള പോസ്റ്റിങ്ങാണ്. ഒരുപക്ഷെ നമ്മളെ ഇരുത്തി ചിന്തിക്കുന്ന പോസ്റ്റിംഗ് സാഹചര്യം മറ്റുള്ള ആൾക്കാർക്കും ചിന്ത നൽകുന്ന പോസ്റ്റിങ്സ് ആയിരിക്കും. ഒരുപക്ഷെ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ ഒരു 100 യോഗ നടത്തിയാൽ കിട്ടാത്ത ഇഫക്റ്റ് അവരുടെ ഒരു പോസ്റ്റിംഗ് മൂലം ഉണ്ടാവാം. അപ്പോൾ അതിൽ തമാശ ഉള്ള ഉണ്ട്, വളരെ തമാശ രൂപത്തിലുള്ള പോസ്റ്റിങ്സ് ഉണ്ടാവാം, കളിയാക്കിക്കൊണ്ടുള്ള ഒരു പോസ്റ്റിംഗ് ഉണ്ടാവാം. അതിനെ നമ്മൾ അതിൻ്റെ ഒരു ഗുഡ് സ്പിരിറ്റിൽ എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. പാവപ്പെട്ടവരെ സാധാരണക്കാരനെ എങ്ങനെ സഹായിക്കാം, എൻ്റെ പാർട്ടി എന്നെ അങ്ങനെ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ അടുത്ത് വരുന്ന കാര്യം ഒരാളടുത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നടക്കുമെങ്കിൽ അപ്പോൾ ചെയ്യും, നടക്കുന്നില്ലെങ്കിൽ ഇന്ന കാര്യം കൊണ്ട് നടക്കില്ല എന്നവർ പറയും, ബോധ്യപ്പെടുത്തും. പരമാവധി നടക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തുക. ഉദ്യോഗസ്ഥന്മാരുടെ മുടന്ത ന്യായങ്ങൾക്കൊന്നും നമ്മൾ വഴങ്ങി കൊടുക്കാറില്ല. ഉദ്യോഗസ്ഥന്മാർ, ഞാൻ മേയറായിരുന്നപ്പോഴും ഒരു പാവപ്പെട്ടവൻ ഘട്ടം വെക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തടസ്സം നോട്ടീസ് മാറ്റി വരുമ്പോൾ എന്തായാലും പ്രശ്നം എന്ന് വെച്ചാൽ അയാൾ അവർക്ക് നിയമം നോക്കി ഒരു തടസ്സം പറയാൻ വേണ്ടി പറ്റും. ആ തടസ്സമൊന്നും ഞാൻ അംഗീകരിച്ചു കൊടുക്കാറില്ല. നമ്മൾ അംഗീകരിക്കേണ്ട കാര്യമില്ല. ഉദ്യോഗസ്ഥൻ ഉദ്യോഗസ്ഥൻ്റെ ജോലി ചെയ്യണം. ജോലി ചെയ്തില്ലെങ്കിൽ ചെയ്യിപ്പിക്കേണ്ട ഉത്തരവാദിത്വം ജനപ്രതിനിധികൾക്ക് ജനാധിപത്യ സംവിധാനത്തിലുണ്ട്. MLA ഒരു പ്രോട്ടോക്കോളുണ്ട്, മേയർക്ക് ഒരു പ്രോട്ടോക്കോളുണ്ട്. ആ പ്രോട്ടോക്കോൾ എന്നൊക്കെ പറഞ്ഞാൽ അധികാര സ്ഥാനങ്ങളാണ്. അധികാരസ്ഥാനം ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ മുന്നിൽ തലചുറിഞ്ഞ് നിൽക്കേണ്ട കാര്യമല്ല. ഉദ്യോഗസ്ഥന്മാർ ഒരുപാട് ആൾക്കാർ കൈക്കൂലി വാങ്ങുന്ന ആൾക്കാരുണ്ട്. കൈക്കൂലി വാങ്ങുന്ന ഉദ്യോഗസ്ഥൻ്റെ നേരെ വിരൽ ചൂണ്ടണമെങ്കിൽ നമ്മൾ കൈക്കൂലി വാങ്ങാതിരിക്കണം. ഇപ്പോൾ 40 വർഷക്കാലമായിട്ട് എനിക്ക് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാരെ നേരെ വിരൽ ചൂണ്ടുന്നതിന് ഒരു ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഈ മാണി 1 കോടി രൂപ വാങ്ങി, മാണിക്കെതിരെ ഞാൻ 26 കോടി രൂപയുടെ കേസ് വിജിലൻസ് കോടതിയിൽ ഫയൽ ചെയ്തിട്ടുണ്ട്. മാണി ഇപ്പോൾ ഏതാണ്ട് 1650 കോടി രൂപയുടെ ആസ്തിയുള്ള വ്യക്തിയാണ് എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. മാണി ആദ്യമായിട്ട് നിയമസഭയിൽ മത്സരിക്കുന്ന അവസരത്തിൽ ഒരു അംബാസഡർ കാറ് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ആസ്തി എന്ന് പറയുന്നത്. ഇന്ന് ഈ ഇത്രയും നാൾ കഴിഞ്ഞപ്പോൾ മാണിക്ക് എവിടെ നിന്നുണ്ടായ ആസ്തി? ഞങ്ങളുടെയൊക്കെ ആസ്തി പരിശോധിച്ച് നോക്കണം. 40 വർഷക്കാലമായി രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവരാണ്. ഇപ്പം നിയമസഭയിൽ നോമിനേഷൻ കൊടുക്കുന്ന അവസരത്തിൽ ഓപ്പൺ ഡോക്യുമെൻ്റ് ഞങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ അത്തരം കേസിനേക്കാൾ വലുതൊന്നുമല്ല നമ്മൾ ഇത്തരം ഈ സമൂഹത്തെ ആകെ ജീർണിപ്പിക്കുന്ന ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾക്കൊരു പങ്കുണ്ട്. ആ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളിടയിലുള്ള മതിപ്പ് ഇല്ലാതാവുന്ന, ജനങ്ങൾക്ക് ജനാധിപത്യ സംവിധാനത്തോടുകൂടി തന്നെ മടുപ്പുണ്ടാവുന്ന രൂപത്തിലുള്ള അഴിമതി കഥകളും നേരത്തെ പറഞ്ഞ പോലുള്ള സാംസ്കാരിക ശൂന്യമായിട്ടുള്ള കഥകളും വരുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നവർക്കെതിരെ ശക്തമായ രണ്ട് മുദ്രാവാക്യം വിളിക്കുകയും ഒരുപക്ഷെ മാണി അന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിന് വേണ്ടി 200-ലധികം പോലീസുകാരെ അതിനകത്ത് കയറ്റി UDF ആൾക്കാർ ജമീല പ്രകാശനെ ഉപദ്രവിച്ചതും സലീഖയെ MLA ഉപദ്രവിച്ചതും കോഴിക്കോട് നമ്മളിപ്പോൾ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി ലതികയെ ഉപദ്രവിച്ചതും പച്ചയ്ക്ക് നമ്മൾ കണ്ടതാണ്. അതിനേക്കാൾ വലുതല്ലോ മേശൻ്റെ ഡെസ്കിൻ്റെ പുറത്ത് കയറിയുന്നതുകൊണ്ട് മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പോകുന്നത്. ഞാനൊരു സ്ത്രീകളെ ഉപദ്രവിച്ചിട്ടില്ല, ഞാൻ കൈക്കൂലി വാങ്ങിയിട്ടില്ല, ഞാൻ മദ്യപിച്ചുകൊണ്ട് അവിടെ ഒരു ശല്യത്തിനും പോയിട്ടില്ല. ഞാൻ എൻ്റെ LDF എടുത്ത തീരുമാനം മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പാടില്ല, ആ തീരുമാനം നടപ്പിലാക്കുന്നതിന് വേണ്ടി ഏത് കാര്യത്തിലും ഞാൻ കാണിക്കുന്ന ആത്മാർത്ഥത പോലെ ആ കാര്യത്തിൽ ഞാൻ ആത്മാർത്ഥത കാണിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനുകൾ സിഗ്നൽലെസ് അടിപ്പാത, മേൽപ്പാത അങ്ങനെയൊക്കെ ഉള്ള സംവിധാനങ്ങളോട് കൂടിയ ഒരു പ്രധാനപ്പെട്ട ഇന്ത്യയിലെ മോഡൽ ജംഗ്ഷനായി ഏറ്റവും തിരക്കാർന്ന
തിരുമല ജംഗ്ഷന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ബ്ലൂ പ്രിൻ്റെല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അതെൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്വപ്നമാണ്, സ്വപ്ന പദ്ധതിയാണ്. രണ്ട് എൻ്റെ മണ്ഡലത്തിലെ ഭിന്നശേഷിയുള്ളവർക്ക് മുഴുവൻ അവർക്ക് ആവശ്യമുള്ള പിന്നെ ഉപകരണങ്ങൾ കൊടുക്കുക എന്നത്. മൂന്ന്, എൻ്റെ മണ്ഡലത്തിലെ ഒരു 10 സ്കൂളെങ്കിലും മോഡൽ സ്കൂളുകളായി പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സംവിധാനം. എൻ്റെ ബഡ്ജറ്റിൽ 9 പാലങ്ങളുടെ നിർദ്ദേശവും ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മണ്ഡലത്തിൽ കേരളത്തിൽ ഇത്രയും പാലങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള പിന്നെ വേറൊരു മണ്ഡലം ഉണ്ടാവില്ല. ഇത് ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ 9 പാലങ്ങളും ഈ വരാൻ പോകുന്ന 5 വർഷക്കാലം കൊണ്ട് പൂർത്തീകരിക്കുക. ആറ്റുകാൽ പാലം ഞാൻ ഈസ്റ്റ് മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു, പൂർത്തീകരിച്ചതാണ്. ആറ്റുകാൽ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ 400 കോടി രൂപയുടെ ഒരു സ്വപ്ന പദ്ധതിയുണ്ട്, UDF തകർത്തു പോയത്. ആ പദ്ധതി എന്നെ പൂർത്തീകരിക്കുക. ഇതൊക്കെയാണ് എൻ്റെ പുതിയ ആശയങ്ങൾ എൻ്റെ മനസ്സിലുള്ള എം എൽ എ ആയി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ.